എൻ്റെ പേര് സന ഷറഫ്ദീൻ. ഞാൻ Q40 ബാച്ചിൽ നിന്നാണ്, എ ബ്ലോക്കിലെ. സംഗീത മിസ്സാണ് എൻ്റെ ക്ലാസ് ടീച്ചർ. അപ്പോൾ ഇടുക്കിയിൽ നിന്നാണ് ഞാൻ വരണത്. അപ്പോൾ വന്നിട്ടൊരു 3-4 മാസമായി. അപ്പോൾ ഒരു റിപ്പീറ്റർ സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം ഒരു കുട്ടിയുടെ ഇപ്പോൾ ഹോസ്റ്റലിൽ പോകുന്നത്, ക്ലാസ്സിൽ എങ്ങനെയാണെന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ 7:30 ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത്, ഇപ്പോൾ എക്സസൈസ് ചെയ്ത ദിവസങ്ങളിലാണെങ്കിൽ ഇ ലേണിംഗ് ആപ്പിൽ മെഡിറ്റേഷൻ മ്യൂസിക് ഉണ്ട്. അപ്പോൾ അത് വെച്ച് കേട്ട് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ടാണ് ആ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രഷായി ഒന്ന് പ്രാർത്ഥിച്ച് പഠിക്കാനിരിക്കും. അങ്ങനെ പഠിക്കാൻ ഇരുന്നിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ചതെന്നാണ്. അപ്പം നമുക്ക് പിന്നെ അന്നത്തെ ദിവസം അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിക്കുന്നത്, നമ്മൾ അന്ന് രാവിലെ തന്നെ നോക്കി പോകുമ്പോൾ നമുക്ക് നല്ല പോലെ പിന്നെ നമുക്കൊരു കണക്ടിവിറ്റി കിട്ടും. കണക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല, ഇപ്പം തലേ ദിവസം വന്ന സാർ തന്നെ അടുത്ത ദിവസം വരണമെന്നില്ലല്ലോ. അപ്പം നമ്മുടെ ക്ലാസ് ടീച്ചർ തലേ ദിവസം ടൈം ടേബിൾ അപ്ലോഡ് ചെയ്യും. അപ്പം അതിനനുസരിച്ച് നമ്മൾ ആ ദിവസത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് രാവിലെ എഴുന്നേറ്റ് അത് ചെയ്യാനാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പം നമുക്കൊരു കണക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 6:30-നാണ് ഹോസ്റ്റലിൽ ഫുഡ് തരിക. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് 15 മിനിറ്റ് തന്നെ ക്ലാസ്സിൽ പോയിരിക്കാൻ വേണ്ടി 7:30 ആകുമ്പോഴത്തേക്കിനും ക്ലാസ്സിൽ പോയിരുന്നിട്ട് ഫസ്റ്റ് പീരീഡാ, 7:30 ഫസ്റ്റ് പീരീഡ് തുടങ്ങും. ഫസ്റ്റ് പീരീഡ് തന്നെ നമ്മൾ എനർജറ്റിക് ആയിട്ട് ക്ലാസ്സൊക്കെ കേട്ട് അടിപൊളിയായി കഴിഞ്ഞ് ഒരു 10:00 ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഫസ്റ്റത്തെ ബ്രേക്ക് വരും. ആ ബ്രേക്കിന് നമ്മളൊന്നും കൂടെ നമ്മളെ തന്നെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ക്യാൻറ്റീനിൽ പോകുന്നു, ചായ കുടിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ തലേ ദിവസം ഇപ്പോൾ തിങ്കളാഴ്ച എക്സാം ഉണ്ടെങ്കിൽ എക്സാമിൻ്റെ ചിലവെന്നും പറഞ്ഞ് നമ്മൾ കൂട്ടുകാരുടെ കൂടെ പോകുന്നു. അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ പിന്നെയും അടുത്ത ക്ലാസ്സിന് വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി ഒരു അടുത്ത പ്രിപ്പറേഷൻ എന്നുള്ള ഇത്. അല്ലാതെ ഫുൾ സമയം ഇന്ന് പഠിക്കണമെന്നില്ലല്ലോ. അല്ലാതെ ഒരു ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും പുറത്തിറങ്ങി പോകണം. എന്നിട്ട് കുറച്ചൊക്കെ പുറത്ത് പോയി കഴിച്ചിട്ട് തിരിച്ച് വന്നിരിക്കുമ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് പിന്നെയും കുറച്ചും കൂടി സെറ്റ് ആയിട്ടൊന്ന് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കിനും മിസ് നമുക്ക് മോട്ടിവേഷൻ തരും, അല്ലെങ്കിൽ എന്താ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ 20 മിനിറ്റത്തെ ഇൻ്റർവെൽ ആണെങ്കിലും കുറച്ച് നേരത്തെ തന്നെ ക്ലാസ്സിൽ പോയിരിക്കുക, എന്നിട്ട് മിസ്സുമായിട്ട് സംസാരിക്കുക കുറച്ച് നേരം. അത് കഴിഞ്ഞ് മിസ് പറയുന്നതൊക്കെ കേട്ടിരിക്കുക. അത് കഴിഞ്ഞ് അടുത്ത പീരീഡ് തുടങ്ങും, 10:20 അടുത്ത പീരീഡ്. അടുത്ത പീരീഡ് അതും നല്ല, നമുക്ക് ഇപ്പോൾ ഇതുപോലെ പറഞ്ഞ പോലെ നമ്മൾ പുറത്ത് പോയിട്ട് വന്നിരുന്നു, പിന്നെ ക്ലാസ്സാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. ക്ലാസ് ഫുൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്ന സമയം 12:50 ആകുമ്പം ആ സെക്കൻഡ് പീരീഡ് കഴിയും. പിന്നെ ഹാഫ് ഡേ ക്ലാസ് ഉള്ളവർക്ക് ഈ 12:50 കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഹോസ്റ്റലിൽ പോയിട്ട് പഠിക്കാനിരിക്കാം. ഉച്ചയ്ക്കത്തെ ഫുഡ് തരില്ല, ഒരു 12:30 തൊട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് തരാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 12:50 കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഹോസ്റ്റലിൽ വന്നിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ വന്നിരുന്നിട്ട് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അന്ന് ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിച്ചു എന്ന് പെട്ടെന്ന് ഒന്നുകൂടെ പെട്ടെന്ന് നോക്കിപ്പോകും. ക്ലാസ് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് വന്നിട്ട് അതും ഒന്ന് പെട്ടെന്ന് റീവൈൻഡ് അടിച്ച് പിന്നെ എക്സാം ടോപ്പിക്കിലേക്ക് ഫോക്കസ് ചെയ്യും. പിന്നെ 4 മണിക്ക് ചായയുടെ ബ്രേക്ക് ഉണ്ട്, അതിന് പോവും. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉള്ളവരാണെങ്കിൽ ഉച്ച കഴിഞ്ഞത്തെ ക്ലാസ്സിനിരിക്കുന്നു. അല്ലാത്തവർക്ക് ഇപ്പോൾ ഉച്ച വരെ ക്ലാസ്സുള്ളവർക്ക് അത് കഴിഞ്ഞിട്ട് റെഫറൻസിനിരിക്കാൻ പറ്റും. ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കുറേ സമയം നമുക്ക് പ്രോഫിറ്റബിൾ ആക്കാം, നമ്മൾ ക്യാമ്പസിൽ റെഫറൻസ് ഫെസിലിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കുന്നു, പിന്നെ നമ്മൾ റെഫറൻസ് ഹാളിലിരിക്കുകയാണെങ്കിൽ നമുക്ക് റെഫറൻസ് ലൈബ്രറി യൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം നമുക്ക് പ്രൊഫസേഴ്സിനോട് അപ്പം തന്നെ പോയി ഡൗട്ട് ചോദിക്കാം, അവരപ്പം തന്നെ പറഞ്ഞു തരും. നമ്മൾ ആ പഠിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ അന്ന് പഠിപ്പിച്ച കാര്യമാണെങ്കിൽ അന്ന് പഠിപ്പിച്ച കാര്യം നമുക്ക് അപ്പം ഡൗട്ടുള്ളപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് കിട്ടുക പറയുന്നത് അത് ഒരു വലിയ സംഭവം തന്നെയല്ലേ. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ എക്സാം ടോപ്പിക് ആണെങ്കിലും അല്ലെങ്കിൽ ആ ആഴ്ച കഴിഞ്ഞ എക്സാമിൻ്റെ ഡൗട്ട്സ് ആണെങ്കിലും അവിടെ നിന്ന് പ്രൊഫസേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. പിന്നെ റെഫറൻസ് ലൈബ്രറി യൂസ് ചെയ്യുന്നു. ഇപ്പോൾ റെഫറൻസ് കഴിഞ്ഞിട്ട് തിരിച്ച് വരികയാണെങ്കിൽ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോകുന്നു, അല്ലെങ്കിൽ പാലാ ബേക്കേഴ്സിൽ പോകുന്നു. അതുവരെ ഇങ്ങനെ നടന്ന് ഇവിടം വരെ വരുമ്പോൾ ആ കിട്ടുന്നൊരു പിന്നെ അടുത്ത ട്രിപ്പ് പഠിക്കാനിരിക്കാനുള്ള ആ ഒരു നമ്മളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീഇൻസ്റ്റോൾ ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ, അത് ആ ഒരു സംഭവം അത് തിരിച്ച് നടന്നു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി
അതൊക്കെ വേറെ തന്നെ. ഞാൻ ഇപ്പോൾ എമറോൾഡ് ഹോസ്റ്റലിലാണ്. അപ്പോൾ അടുത്തുള്ള ഹോസ്റ്റലേഴ്സിനൊക്കെ തിരിച്ച് നടന്നു വരാൻ പറ്റും. ഇനിയിപ്പോൾ അല്ലാതെ കുറച്ച് ദൂരമുള്ള ഹോസ്റ്റലുകളൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഇവിടുന്ന് ബസ്സുണ്ട്. അപ്പോൾ അവർ ബസ്സിനാണ് തിരിച്ചു പോയി വരൽ. അപ്പോൾ 5 വരെയാണ് ആ ഒരു ഈവനിങ് റെഫറൻസ് പോവുക. ആ ഒരു അത് കഴിഞ്ഞിട്ടും നൈറ്റ് റെഫറൻസിനും ഇരിക്കാൻ പറ്റും. അല്ലാത്തവർ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്ന് ഫ്രഷായി എല്ലാം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡിന്നർ ആ ഒരു സമയം ആവും. ഇടയ്ക്ക് പോയി പഠിക്കാം, കാരണം 5:30 തിരിച്ച് വരുന്നു, അത് കഴിഞ്ഞൊന്ന് ഫ്രഷ് ആവുന്നു, പിന്നെ 7 മണി വരെ സമയമുണ്ട്. ആ സമയം നമ്മൾ ഉപയോഗിക്കണം. ആ സമയം പഠിച്ച് 7 മണിക്ക് ഡിന്നർ ടൈമാണ്. പിന്നെ ചില ദിവസം ഫോൺ ടൈം വരും. ഫോൺ ടൈം വരുമ്പോൾ 7 to 8 ഫോൺ ടൈം വരും. അപ്പം ആ സമയത്ത് വീട്ടിൽ വിളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, അതെല്ലാം ഒരുമിച്ച് പോകും. പിന്നെ ഈ 8 മണി സമയം, ഇതിന് മുമ്പ് നമുക്ക് പല തവണകളായിട്ട് സമയം കിട്ടുന്നുണ്ട്. അപ്പം ആ സമയത്തൊക്കെ മാക്സിമം നമ്മൾ അന്നൊന്ന് പഠിപ്പിച്ച ടോപ്പിക്ക് പഠിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യില്ല. ഇപ്പം അടുത്ത ദിവസം രാവിലെ നമ്മൾ ആ ടോപ്പിക്ക് പഠിക്കാൻ ശ്രമിക്കുന്നു. ഈ 8 മണി കഴിഞ്ഞിരിക്കുക പറയുമ്പം, ഇപ്പം രാത്രി നിന്ന് പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ സമയം, അല്ലെങ്കിൽ ഒരു സുണ്ണ നിലയ്ക്ക് നമ്മൾ ആ ഒരു വീക്ക്ലി എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ അതിന് കുറേ നമുക്ക് ബ്രില്ലിങ്ങിന് കുറേ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വർക്ക് ബുക്ക് ആണെങ്കിലും സ്റ്റഡി മെറ്റീരിയലും അങ്ങനത്തെ കുറേ സാധനങ്ങൾ. വർക്ക് ബുക്കിൽ തന്നെ 100 questions ഉണ്ട് ഒരു ചാപ്റ്ററിന്. അപ്പോൾ നമ്മൾ ഈ സാറ്റർഡേ സൺഡേ മാത്രം അത് സോൾവ് ചെയ്യാനിരിക്കുമ്പോൾ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ഇപ്പോൾ ആ എക്സാം ടോപ്പിക്കിൽ ഇപ്പോൾ 100 questions ഉണ്ട്, ഒരു ദിവസം ഇരുന്ന് ഒരു 20 questions സോൾവ് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡൗട്ടുള്ള ഭാഗം അടുത്ത ദിവസം പ്രൊഫസേഴ്സിനെ കണ്ട് ചോദിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുക. പിന്നെ NCERT വായിക്കാൻ ആ സമയം ഉപയോഗിക്കാം. അതിപ്പോൾ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ചിലർ രാവിലെ എഴുന്നിട്ട് വായിക്കും, കാരണം ആ സമയത്ത് കുറച്ചും കൂടെ തലയിലിരിക്കുന്നവർ കാണും. ഹോസ്റ്റലിൽ ലോണ്ടറി ടൈം ഉണ്ട്, 4 to 6 ആണ്. അപ്പം ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഇല്ലാത്തവർക്ക് ആ സമയം വന്നിട്ട് എല്ലാം തുണിയൊക്കെ കഴുകി സെറ്റാകും. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റഡി ഹാൾ ഉണ്ട്, മുകളിൽ ഏറ്റവും മുകളിൽ സ്റ്റഡി ഹാൾ ഉണ്ട്. അത് 24/7 അവൈലബിൾ ആണ്. ഏത് സമയം ഇപ്പോൾ ആർക്കും വേണേലും അവിടെ നിന്ന് പഠിക്കാം. അവിടെ ഭയങ്കര നല്ലൊരു ആംബിയൻസാണ് അവിടെ നിന്ന് പഠിക്കാൻ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റലിൽ തന്നെ ലൈബ്രറി ഉണ്ട്, ബുക്ക്സ് എടുക്കാം, താര സ്റ്റോർ ഉണ്ട്. അതൊക്കെ ഫുൾ ടൈം ഓണാണ്. ഞാൻ ഒരു 11 മണിയാകുമ്പോഴത്തേക്കിനും കിടക്കും. അപ്പോൾ ഈ ലേണിംഗ് ആപ്പിലെ ബയോളജിയുടെ ക്വസ്റ്റ്യൻസ്, അപ്പോൾ പൊതുവേ ഞാൻ ആ ഒരു സമയമാകുമ്പോൾ കിടക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പല ദിവസങ്ങളിലും ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലേണിംഗ് ആപ്പിൽ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇപ്പോൾ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ അവർ അപ്ലോഡ് ചെയ്യുമല്ലോ, അതാണെങ്കിലും ചില ദിവസം കാണും. പിന്നെ മിസ്സുമാർ നമ്മളെ കാണാൻ വരലുണ്ട്, റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യാൻ വരും. പിന്നെ അവർ മോട്ടിവേഷൻ തരും നമുക്ക്. നമുക്കിപ്പോൾ എന്തെങ്കിലും എല്ലാ ദിവസവും നമ്മൾ ഹാപ്പിയായി തന്നെ ഇരിക്കണമെന്നില്ല. അപ്പോൾ അവർ എന്നും കാണാൻ വരലുണ്ട്, നല്ലപോലെ സംസാരിക്കും നമ്മുടെ അടുത്ത്. നമുക്ക് കിട്ടിയ മാർക്കിനെ അസസ് ചെയ്ത് അതിനെപ്പറ്റി അവർ സംസാരിക്കും, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ടിപ്സ് പറഞ്ഞു തരും. അപ്പോൾ ഞങ്ങൾ 11 മണിക്കാണ് കിടക്കുന്നത്. പലരും പല സമയങ്ങളിലായിട്ട് കിടക്കും, പല സമയങ്ങളിൽ പഠിക്കുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മാക്സിമം ടൈം കൺസംഷൻ, അത്രയും സമയം ഉപയോഗിച്ച് അത്രയും പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ റിപ്പീറ്റ് സ്റ്റുഡൻസിൻ്റെ ഒരു ദിവസം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.